നമസ്കാരം. ഈ ചൈനയുടെ വിഷയം ഇപ്പോൾ ചൈന ചൈനയിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ ചൈന ലോകത്തോട് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം പലകുറി മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും നമ്മളും തത്വമയി ന്യൂസും ഒക്കെ ചർച്ച ചെയ്യുകയും വാർത്തകൾ നൽകുകയും ഒക്കെ ചെയ്തതാണ്. ചൈനയുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ചൈന ഇന്ന് ആഗോളതലത്തിൽ എങ്ങനെ ഒറ്റപ്പെടുന്നു, ചൈനയിൽ മനുഷ്യാവകാശങ്ങൾ എങ്ങനെ ധ്വംസിക്കപ്പെടുന്നു എന്നതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദ ഹിന്ദു എന്ന ഇന്ത്യൻ പത്രത്തിന്, നമ്മൾ ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രോളുകളായി പറയുന്ന ഈ പത്രത്തിന് ചൈനയുമായി എന്ത് ബന്ധം, അല്ലെങ്കിൽ ചൈനയുടെ രീതികളുമായി ഹിന്ദു പത്രം ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, അതിൻ്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ചൈന പുറത്തുവിട്ട കൊറോണ വൈറസിനെതിരെ ലോകം പോരാടുന്നു, ശരിയാണ്. ഇന്ത്യ അതിനൊപ്പം ചൈന പട്ടാളത്തെ നേരിടുന്നു. ചൈനയ്ക്കെതിരെ രാജ്യം മുഴുവൻ സാമ്പത്തിക ഉപരോധം പോലെ സ്വയം വിലക്കുകളും നിയന്ത്രണങ്ങളും പാലിക്കുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് ഇന്ത്യയിൽ നുണപ്രചരണം നടത്താൻ ഇന്ത്യൻ മാധ്യമമായ ഹിന്ദു പത്രം പണം വാങ്ങി അവസരം നൽകി എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യക്കെതിരെ നുണപ്രചരണം, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് ഇന്ത്യയിൽ നുണപ്രചരണം നടത്താൻ ദ ഹിന്ദു പണം വാങ്ങി അവസരമൊരുക്കി എന്ന ഒരു റിപ്പോർട്ടാണ്, എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യദ്രോഹം എന്നുപോലും കരുതാവുന്ന, കുറ്റപ്പെടുത്താവുന്ന അപരാധമാണ് കേന്ദ്ര സർക്കാരിനും മോദി ഭരണത്തിനും എതിരെ യുദ്ധം നടത്തുന്ന ഈ പത്രം നടത്തിയത് എന്നാണ് മാധ്യമ ചിന്തകന്മാരും നിരീക്ഷകരും ഒക്കെ തന്നെ പറയുന്നത്. വൻതുക പരസ്യം ഇനത്തിലും അല്ലാതെയും വാങ്ങിയാണ് ദ ഹിന്ദുവിൻ്റെ ഈ ഇടപാടെന്നാണ് വിവരം. ലോകത്ത് 3.5 കോടി ജനങ്ങൾക്ക് ബാധിച്ച് 10 ലക്ഷത്തിൽ ഏറെ പേർ മരിച്ചു. ഇതിനെല്ലാം ഉത്തരവാദിത്വം ലോകം ചൈനയുടെ മേൽ ചുമത്തി. ചൈന ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ചൈനയോട് മത്സരിച്ച് സാമ്പത്തിക വളർച്ചയിലടക്കം മുന്നേറുന്ന ഇന്ത്യയോട് അവർ അതിർത്തിയിൽ യുദ്ധത്തിന് പടയൊരുക്കുന്നു. ഇന്ത്യയാകട്ടെ കടുത്ത നിയന്ത്രണങ്ങളിലൂടെ ചൈനയെ ഞെരുക്കുന്നു. ജനങ്ങൾ അതിനൊപ്പം നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രചരണ പത്രം എന്ന ആക്ഷേപമുള്ളത് ഹിന്ദു ഇംഗ്ലീഷ് പത്രം ചൈനയുടെ കള്ളപ്രചരണമാണ് പരസ്യമായി പ്രചരിപ്പിച്ചത്, വാർത്തയായി നൽകിയത്. ഗാന്ധി ജയന്തിയുടെ തലേന്ന്, അതായത് ഒക്ടോബർ 1 ചൈനയുടെ പിറവി ദിനമായ ഒക്ടോബർ 1 ഹിന്ദുവിൽ പരസ്യം വന്നു. പത്രത്തിൻ്റെ 3rd പേജിൽ കളർ ചിത്രങ്ങൾ സഹിതം വന്ന പരസ്യം മുഴുവൻ വാർത്തയും ലേഖനവും എന്ന് തെറ്റിദ്ധരിപ്പിക്കും പോലെയാണ്. വളരെ ചെറുതായി പരസ്യം എന്ന് ചേർത്തിട്ടുണ്ട് എന്ന് മാത്രം. എന്നാൽ ചൈനീസ് എംബസിയാകട്ടെ ഹിന്ദു പ്രസിദ്ധീകരിച്ച വാർത്ത എന്നാണ് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നത്. ദ ഹിന്ദു, ഇന്ത്യയിലെ ഒരു പ്രമുഖ പത്രം നൽകിയ വാർത്ത എന്ന് പറഞ്ഞാണ് ചൈന ഇത് ലോകം മുഴുവനുമുള്ള മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. ഗ്ലോബൽ ടൈംസ് ഉൾപ്പെടെ വിവിധ ഏജൻസികളുമൊക്കെ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ചൈനയ്ക്ക് കൂട്ടുപിടിച്ചുകൊണ്ടാണ് ദ ഹിന്ദു ഈ വാർത്ത നൽകിയത് എന്ന് വ്യക്തം. പരസ്യം പ്രസിദ്ധീകരിക്കുന്നത് തെറ്റല്ല, ശരിയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ വലിയ പരസ്യം, അദ്ദേഹം അടൽ ടണൽ ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ പരസ്യം ദേശാഭിമാനിയിൽ ഫുൾ പേജിൽ വന്നിരുന്നു. അത് പരസ്യമാണ്, അംഗീകരിക്കുന്നു. പക്ഷേ പരസ്യത്തിലെ വാസ്തവം പരിശോധിക്കാതെയാണ് ഹിന്ദു ഇത് പരസ്യമാക്കിയത്, ഇത് പ്രചരിപ്പിച്ചത്. അതല്ലെങ്കിൽ പരസ്യത്തിലെ അവകാശവാദങ്ങൾക്ക് പ്രസിദ്ധീകരണം ഉത്തരവാദിയല്ല എന്ന് അറിയിപ്പ് നൽകണം. ഹിന്ദു ഇത് രണ്ടും ചെയ്തിട്ടില്ല. ഇന്ത്യ ശത്രുരാജ്യമായി മാറിയിരിക്കുന്ന ചൈനയോട് സ്വീകരിക്കുന്ന പ്രത്യേക നിലപാടും സാഹചര്യവും ദ ഹിന്ദു പരിഗണിച്ചില്ല. ഇന്ത്യൻ നിലപാടിനെതിരെ ഇന്ത്യയിൽ ചൈനയ്ക്ക് പ്രചരണം നടത്താനുള്ള വേദി ഒരുക്കി എന്നുള്ളതാണ് ഹിന്ദുവിൻ്റെ ആ നിലപാട്. പരസ്യത്തിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിലെ ചൈന അംബാസഡർ അവകാശപ്പെടുന്നത് കോവിഡ് പോരാട്ടത്തിൽ ലോകത്തെ ഇന്ത്യ സഹായിക്കുന്നു എന്നാണ്. തുടർന്ന് ഇന്ത്യ ചൈന ബന്ധത്തെയും ഇപ്പോഴത്തെ സംഘർഷത്തെയും കുറിച്ചുമൊക്കെ അദ്ദേഹം വാചാലനാകുന്നു. ഈ കാര്യങ്ങൾ പറയാൻ അവസരമൊരുക്കിയതിന് ചൈന ദ ഹിന്ദുവിന് നന്ദിയും പറയുന്നു. ഹിന്ദു ചൈനയുടെ നന്ദിയൊക്കെ സ്വീകരിച്ച് ഇന്ത്യക്കെതിരെയുള്ള നയങ്ങളും അല്ലെങ്കിൽ ചൈനയ്ക്ക് അനുകൂലമായ നയങ്ങളും ഒക്കെ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. നമുക്കറിയില്ല, ചൈന പ്രചരിപ്പിക്കുന്ന നുണയിൽ പ്രധാനമാണ് ബിസിനസ് ചെയ്യാൻ ഏറ്റവും അനുകൂലമായ രാജ്യങ്ങളിൽ 2018 78 സ്ഥാനത്തായിരുന്ന ചൈന 2020 31st എത്തി എന്നത് അത് തികഞ്ഞ നുണയാണ്, അതാണ് അതിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചില പിഴവുകൾ മൂലം 2020 ലോകബാങ്കിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുതെന്ന് അവർ തന്നെ പ്രസ്താവിച്ചിരുന്നതാണ്. ഇക്കാര്യം പ്രമുഖ പത്രങ്ങൾ ഹിന്ദുവും നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. പക്ഷേ ഹിന്ദു പരസ്യം നൽകിയപ്പോൾ അത് പരിശോധിച്ചില്ല. ചൈന, അസർബൈജാൻ, UAE, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ കള്ളക്കണക്കുകൾ കൊടുത്തുവെന്ന് ലോകബാങ്ക് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് നിരോധിച്ചത്. ഹിന്ദു പത്രത്തിൻ്റെ ഡിപ്ലോമാറ്റിക് എഡിറ്റർ
അന്ന് അത് ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. അത് ഇങ്ങനെയായിരുന്നു, ലോക ബാങ്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് മരവിപ്പിച്ചു. 2020 ബിസിനസ് മെച്ചപ്പെടുത്തിയ രാജ്യങ്ങൾ കെ എസ് എ, ടോഗോ, ബഹ്റൻ, താജിക്കിസ്ഥാൻ, പാകിസ്ഥാൻ, കുവൈറ്റ്, ചൈന, ഇന്ത്യ, നൈജീരിയ രാജ്യങ്ങളെന്നായിരുന്നു ഹിന്ദുപത്രം ചൈനയ്ക്ക് നുണ പറയാൻ അവസരം നൽകുകയും ചെയ്തു. ഒപ്പം ചൈന എങ്ങനെ ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നു എന്ന പരസ്യത്തിലൂടെ പറയാൻ അനുവദിച്ച ഹിന്ദു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ചൈനയ്ക്ക് വീമ്പിളക്കാൻ അനുവദിച്ചു. പക്ഷേ ചൈനയിൽ ന്യൂനപക്ഷമായ ഉയർ മുസ്ലിങ്ങളെ പരിഗണിക്കുന്നത് ഹിന്ദു പരിഗണിച്ചില്ല. അതിലൊന്നും ഇതൊന്നും പറഞ്ഞുമില്ല. അവരെ പീഡിപ്പിക്കുന്നത്, അവകാശങ്ങൾ നിഷേധിക്കുന്നത്, മോസ്കുകൾ തകർക്കുന്നത്, ഖുറാൻ മാറ്റിയിടുന്നത് അടക്കം കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ക്രൂരതകളൊക്കെ മറച്ചുവെച്ചായിരുന്നു ചൈന പരസ്യം കൊടുത്തത്. അതിവിടെ ഹിന്ദു പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ചൈനയെ ആഗോള സമാധാനത്തിൻ്റെ രക്ഷകനായിട്ടാണ് ഹിന്ദുപത്രം പരസ്യത്തിലൂടെ പറയുന്നത്. അവർ പാകിസ്ഥാനുമായി തോളിൽ കൈയിട്ട് ഭീകരതയ്ക്ക് സംരക്ഷണം നൽകുന്നത് പറയാതെ ഭീകരതയെ നേരിടുന്ന ധീരത എന്ന് പറയുന്നു പരസ്യത്തിൽ. അതായത് രാജ്യമല്ല പണമാണ് ഹിന്ദുവിന് വലുത് എന്ന് തെളിയിക്കുന്നു. ഇതൊരു മാധ്യമധർമ്മത്തിൻ്റെ കഥ കൂടിയാണ്. ദ ഹിന്ദു എന്ന ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ ഒരു കഥ കൂടിയാണ്. പാരമ്പര്യമുള്ള പത്രമാണ്, അംഗീകരിക്കുന്നു. പത്രത്തിൻ്റെ വിശ്വാസ്യതയും പത്രത്തിൻ്റെ അഭിപ്രായങ്ങളൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ചൈന എന്ന രാജ്യത്തിന് അനുകൂലമായി നിന്നുകൊണ്ട് പരസ്യം, അത് പരസ്യമെന്ന വ്യാജേന ശരിക്കും ചൈനയുടെ ആ ന്യായീകരണങ്ങളും ഇന്ത്യക്കെതിരെ നടത്തിയ പ്രസ്താവനകളും ലോകത്തിനെതിരെ നടത്തുന്ന കള്ളങ്ങളുമൊക്കെ പടച്ചുവിടാൻ ദ ഹിന്ദു എന്ന പത്രം അവസരമൊരുക്കിയത് ഒട്ടും ശരിയായില്ല എന്നാണ് രാഷ്ട്ര തന്ത്രജ്ഞന്മാരും നയതന്ത്ര വിദഗ്ധരും മാധ്യമ ചിന്തകന്മാരും ഒക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത്. ഒട്ടും ശരിയായ നടപടിയായില്ല ഒക്ടോബർ 1 പ്രസിദ്ധീകരിച്ച ഈ പരസ്യം എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. ഒരിക്കലും സ്വന്തം രാജ്യത്തെ ഇരുന്നുകൊണ്ട് ശത്രു രാജ്യത്തെ, സ്വന്തം രാജ്യത്തെ ഇല്ലാതാക്കാൻ പാകിസ്ഥാനുമായി കൂട്ടുപിടിച്ച് ചൈനയും പാകിസ്ഥാനും നേപ്പാളും കൂട്ടുചേർന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ ഒരവസരത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി ഇവിടെ പാണന്മാർ പാട്ടുപാടി നടക്കുന്നതുപോലെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടുപാടി നടക്കുന്ന ഇത്തരം മാധ്യമങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്നു, ഈ രാജ്യത്തെ ജനങ്ങൾ പണം കൊടുത്ത് പത്രം വാങ്ങുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകുന്നത്. അല്ലാതെ ശത്രു രാജ്യത്തിന് വേണ്ടി സ്തുതിപാടി നടക്കുന്നത് കൊണ്ടോ അവർക്ക് വേണ്ടി ചെണ്ട കൊട്ടുന്നത് കൊണ്ടോ അല്ല നിങ്ങളിവിടെ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചാൽ നന്നായിരിക്കും. വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്.